നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം. ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നടി അമല പോളിന്റെ മുൻ ഭർത്താവും സംവിധായകനുമായ എ എൽ വിജയ് വിവാഹിതനായി. ചെന്നൈ സ്വദേശിയും ഡോക്ടറുമായ ഐശ്വര്യയാണ് വധു. വളരെ സ്വകാര്യമായി നടത്തിയ ചടങ്ങിൽ ഇരു കുടുംബാംഗങ്ങളുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത്. 2011 പുറത്തിറങ്ങിയ ദൈവത്തിരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് സംവിധായകൻ എ എൽ വിജയുമായി അമല പോൾ പ്രണയത്തിലാകുന്നത്. പിന്നീട് വിജയിയെ നായകനാക്കി എ എൽ വിജയ് സംവിധാനം ചെയ്ത തലൈവ എന്ന ചിത്രത്തിലും അമലയായിരുന്നു നായിക. 2014 ജൂൺ 12 ഇവരുടെ പ്രണയവിവാഹം. എന്നാൽ 2 വർഷത്തെ കുടുംബജീവിതത്തിന് ശേഷം ഇവർ വേർപിരിയുകയായിരുന്നു. അഭിനയം തുടരണമെന്ന അമലയുടെ ആഗ്രഹം വിജയിയുടെ വീട്ടുകാർ എതിർത്തതുകൊണ്ടാണ് ഇവർ പിരിഞ്ഞതെന്നായിരുന്നു സൂചന. ഇതിനു പിന്നാലെയാണിപ്പോൾ വിജയ് 2ാമത് വിവാഹം കഴിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കൾ വഴി അമല പോളും വിജയ്ക്ക് ഹാപ്പി മാരീഡ് ലൈഫ് ആശംസകൾ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ അമല പോൾ തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആടൈ റിലീസിനൊരുങ്ങുകയാണ്. സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്. വയലൻസ് രംഗങ്ങളുടെയും നഗ്നതയുടെയും അതിപ്രസരമാണ് എ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാരണമായത്. ത്രില്ലർ സ്വഭാവമുള്ള ചിത്രം രത്നകുമാറാണ് സംവിധാനം ചെയ്യുന്നത്. കാമിനി എന്ന കഥാപാത്രത്തെയാണ് അമല പോൾ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ കഥ കേട്ട് മറ്റ് പ്രോജക്റ്റുകൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ആടൈ സ്വീകരിച്ചതെന്ന് നേരത്തെ അമല പോൾ പറഞ്ഞിരുന്നു. അതേസമയം തന്റെ പുതിയ ചിത്രങ്ങളുടെ തിരക്കിലാണ് ഇപ്പോൾ വിജയ്. ഈ വർഷം 2 സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി റിലീസ് ചെയ്തത്. പ്രഭുദേവ നായകനായി എത്തിയ ദേവി 2 തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയിരുന്നു. ജയലളിതയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് വിജയ് ഇപ്പോൾ. കങ്കണ റണൌത്താണ് ചിത്രത്തിൽ ജയലളിതയുടെ വേഷത്തിലെത്തുക. നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം. ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.